ദേശീയ പാതയോരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരിയാരം ദേശീയ പാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നത്. ഡിസ്പോസിബിൾ ഗ്ലാസ് ഉൾപ്പെടെ ഭക്ഷണാവശിഷ്ടങ്ങളും ഇവിടെ ധാരാളമായി തള്ളിയിരിക്കുന്നത് കാണാൻ സാധിക്കും. മാസ്കും പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളുമുണ്ട്. ഭക്ഷണ അവശിഷ്ടങ്ങളും മാംസം മാലിന്യങ്ങളും ഉള്ളതിനാൽ തെരുവനായ ശല്യവും ഈ പ്രദേശത്ത് രൂക്ഷമാണ്. ഇത് കാൽനട യാത്രക്കാർക്കും ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും ഉൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സമീപത്തെ അലക്കം തോട്ടിലേക്ക് വരെ മാലിന്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ CCTV ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് അധികാരികൾ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയായും ഇത് നടപ്പിലായിട്ടില്ല. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് പട്രോളിംഗ് കർശനമാക്കണമെന്നും ജനങ്ങൾ പറയുന്നു. എത്രയും പെട്ടെന്നു തന്നെ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടി തക്കതായ ശിക്ഷ നടപ്പാക്കണമെന്നും പൊതുജനങ്ങൾ പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആതുരാലയത്തിന് സമീപമാണ് ഈ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം നടക്കുന്നത്. അത് അടിയന്തിരമായി ഈ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. അതിനാവശ്യമായ രീതിയിൽ ഇടപെടൽ ഉണ്ടാവണം. CCTV ക്യാമറ അടക്കം വെച്ചുകൊണ്ടെങ്കിലും ആരാണോ മാലിന്യം നിക്ഷേപിക്കുന്നത് അത് അടിയന്തിരമായി ഇല്ലാതാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ പിലാത്ര.